എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വളരെയധികം വേദനിപ്പിക്കുന്ന രണ്ട് വാർത്തകളാണ് കേൾക്കേണ്ടി വന്നത്. രണ്ട് യുവ ഡോക്ടർമാർ മരണപ്പെട്ടു. 40 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന രണ്ടു പേർ. അതിൽ ഒരാളെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന MBBSന് എന്റെ ഒരു കൊല്ലം സീനിയറായിട്ട് പഠിച്ച ഡോക്ടർ കൃഷ്ണനുണ്ണി. ഡോക്ടർ കൃഷ്ണനുണ്ണിയെ ആക്ച്വലി ഞങ്ങളുടെയൊക്കെ ഒരു സമപ്രായക്കാർക്ക് വേറെ രീതിയിലും പരിചയം ഉണ്ടായിരിക്കും. 10-ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കലാപ്രതിഭയായ ഒരു വ്യക്തി കൂടിയായിരുന്നു അന്ന് കൃഷ്ണനുണ്ണിയും ബോബി കൃഷ്ണ. അങ്ങനെ രണ്ടു പേരാണ് കലാപ്രതിഭകളായിരുന്നത്. അപ്പോൾ വളരെയധികം ഡാൻസിലും മിമിക്രിയിലും ഒക്കെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു കൃഷ്ണനുണ്ണി. എനിക്കൊരു ഏട്ടനെ പോലെയായിരുന്നു. MBBSന് പരിയാരം മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒരു കൊല്ലം സീനിയറായിരുന്നു. അദ്ദേഹമാണ് രണ്ട് ദിവസം മുമ്പേ കാർഡിയക് അറസ്റ്റ്, അതായത് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. വേറൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഡോക്ടർ യൂനസ്. അദ്ദേഹത്തിന് എനിക്ക് അറിയില്ല, പക്ഷേ റെനായ് മെഡിസിറ്റിയിലെ യൂറോളജിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂറോ സർജൻ ആയിരുന്നു. എനിക്കറിയില്ലെങ്കിൽ പോലും പല പോസ്റ്റുകൾ അദ്ദേഹത്തിനെ അറിയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അങ്ങനെയുള്ള ആളുകൾ അറിയുന്ന ആളുകൾ ഇട്ട പോസ്റ്റുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എത്രത്തോളം നല്ലൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുള്ളത്. രണ്ടുപേരും വളരെ ചെറുപ്പക്കാർ, വളരെയധികം ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കുന്ന, വളരെയധികം അവനവന്റെ ഭക്ഷണ കാര്യങ്ങളിലും എക്സസൈസിലും ഒക്കെ വളരെ ശ്രദ്ധിക്കുന്ന, കൃത്യമായ ചിട്ടയായ ജീവിതക്രമമുള്ള, വേണ്ടാത്ത യാതൊരു ദുശീലങ്ങളും ഇല്ലാത്ത, വളരെ എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന രണ്ട് ഡോക്ടർമാർ, അവരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോ ഇതും കോവിഡും തമ്മിലുള്ള ബന്ധം. ഡോക്ടർ കൃഷ്ണനുണ്ണിക്ക് കോവിഡ് വന്നിരുന്നു എനിക്ക് അറിയില്ല, പക്ഷേ അദ്ദേഹം ഫിറ്റ്നസ് ഒക്കെ വളരെ ശ്രദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഇത്രയും ചെറുപ്പത്തിൽ ഒരു അറ്റാക്ക് വരാൻ തക്കവണ്ണമുള്ള യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഡോക്ടർ യൂനസിന് കോവിഡ് വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായി അതിൽ നിന്ന് റിക്കവർ ചെയ്ത് രാവിലെ, ഞായറാഴ്ച രാവിലെ, ഞാൻ മനസ്സിലാക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ അദ്ദേഹം ജോഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നത്. ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്താണ് അദ്ദേഹം കൊളാപ്സ് ചെയ്ത് വീണ്. അദ്ദേഹത്തിനെ റിവൈവ് ചെയ്തിട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു, പക്ഷേ ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കൃഷ്ണനുണ്ണിക്കും വന്നിരുന്നു എന്നെനിക്ക് അറിയില്ല, പക്ഷേ എങ്കിൽ പോലും ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഇങ്ങനെയുള്ള മരണങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള പൊണ്ണത്തടിയോ ഒരു തരത്തിലും അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന, ഫിറ്റ്നസ്സിലൊക്കെ നല്ലവരെ ശ്രദ്ധിച്ചിരുന്ന ചെറുപ്പക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക, അവർക്ക് സ്ട്രോക്ക് വരിക, പക്ഷാഘാതം വരിക, ഹൃദയാഘാതം വരിക, അദ്ദേഹം അങ്ങനെ അവരെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് വളരെയധികം കോമണായി കാണുന്നുണ്ട്. അതിൽ കോവിഡിന് വലിയൊരു പങ്കുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എന്നല്ല എല്ലാ ഡോക്ടർമാരും. കാരണം ഇന്ന് നമ്മൾ കോവിഡിനെ കാണുന്നത് വെറൊരു ജലദോഷപ്പനിയായിട്ടാണ് സമ്മതിക്കുന്നു. അധിക പേരിലും അതൊരു ജലദോഷപ്പനിയായിട്ട് വന്നു പോകുന്നുണ്ട്. പക്ഷേ കോവിഡ് പലരിലും അങ്ങനെ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കോവിഡ് മാറിയതിന് ശേഷവും ആ കോവിഡ് നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്തിനേക്കാൾ കൂടുതൽ നമ്മെ ബാധിക്കുന്നത് അതിനുശേഷമുള്ള ആഴ്ചകളിലാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോവിഡ് വൈറസ് ബാധിക്കുന്നത് നമ്മുടെ രക്തക്കുഴലുകളുടെ ഉള്ളിലുള്ള ഭിത്തിയായിട്ടുള്ള എൻഡോതീലിയം എന്ന് പറയുന്ന ഭിത്തിയാണ്. ഈ എൻഡോതീലിയത്തിന് ഇത് ഡാമേജ് ഉണ്ടാക്കുകയും നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്ന ഒരു ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ രക്തത്തിന് കട്ടപിടിക്കാനുള്ള കഴിവ് കൂടുന്നു. അപ്പോ അങ്ങനെ ആ ഒരു അവസ്ഥ, നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ളിൽ ഇത് എൻഡോതീലിയൽ ലെയറിനെ ബാധിക്കുകയും രക്തം കട്ടപിടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി വളരെയധികം കൂട്ടുകയും ചെയ്യുന്നു. പലപ്പോഴും അഡ്മിറ്റ് ആവുന്ന സമയത്ത് ആളുകൾക്ക് രക്തം കട്ടപിടിക്കുന്നത് കുറയാനുള്ള മരുന്നുകൾ കോവിഡിന്റെ ട്രീറ്റ്മെന്റിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോ ഈ ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും കാണുന്നതോ അറിയുന്നതോ ഇല്ല. ഇത് നമ്മുടെ രക്തക്കുഴലുകൾ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു വ്യത്യാസമാണ്. നമുക്ക് പുറമേക്ക് അത് പെട്ടെന്ന്, ഇപ്പൊ കോവിഡ് പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ലക്ഷണമായിട്ടൊന്നും നമുക്ക് കണ്ടോളണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ചിലപ്പോൾ ചെറിയ ജലദോഷമോ പനിയോ തൊണ്ടവേദനയോ മേലും കൈവേദനയോ ഒക്കെ ആയിരിക്കും, അതങ്ങ് മാറുകയും ചെയ്യും. നമ്മളൊരു ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ഓക്കെ കോവിഡ് മാറി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് നമ്മൾ ഡോക്ടർമാർ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ വർക്കിന് പോയി തുടങ്ങും. പിന്നെ ഡോക്ടർമാരുടെ വർക്ക് അറിയാലോ, നമുക്ക് മെന്റലി ഫിസിക്കലി ഒക്കെ നല്ല സ്ട്രെയിൻ ഉള്ള വർക്കാണ്. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ എക്സസൈസ്, ഇപ്പൊ ഈ ഫിറ്റ്നസ്, ഇപ്പൊ ഇവര് രണ്ടുപേരും നല്ലപോലെ ഫിറ്റ്നസ് നോക്കിയിരുന്ന ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്കിതിനു മുമ്പേ നമ്മുടെ കന്നഡ നടൻ മരിച്ച സമയത്ത്, നമ്മൾ പുനീത് രാജ്കുമാർ മരിച്ച സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന് ആ ബുദ്ധിമുട്ട് വന്നത്. ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഒരു ഒരാഴ്ച 10 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ ജിമ്മിൽ പോയി തുടങ്ങും. അവർ മുമ്പ് ചെയ്തിരുന്ന എക്സസൈസുകളൊക്കെ ചെയ്തു തുടങ്ങും. ഇതിന്റെ ഒരു അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന ഈ മാറ്റം
നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ആയിട്ട് ഉണ്ടാവില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോഴും നമ്മുടെ രക്തക്കുഴലിലേക്കുള്ള രക്തയോട്ടത്തിൽ രക്തം കട്ട പിടിച്ച് അവിടേക്കുള്ള രക്തയോട്ടം, ഓരോ അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം നിൽക്കാനുള്ള സാധ്യത അപ്പോഴും അവിടെ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ രക്തയോട്ടം ഇങ്ങനെ രക്തം കട്ട പിടിച്ച് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം നിൽക്കുമ്പോഴാണ് ഹൃദയാഘാതം അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിൽക്കുമ്പോഴാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കിത് പലപ്പോഴും കാണുന്നതും അറിയുന്നതും എപ്പോഴാണ്? നമുക്ക് കോവിഡ് എല്ലാം വന്ന് മാറി എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം ജോലികളിലേക്ക് തിരിച്ചു പോകുന്നു, നമ്മുടെ എക്സസൈസിലേക്ക് തിരിച്ചു പോകുന്നു, നമ്മൾ ഓടാൻ തുടങ്ങുന്നു, നമ്മൾ നടക്കാൻ തുടങ്ങുന്നു, ജോഗ് ചെയ്യാൻ തുടങ്ങുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്കും ബാക്കിയുള്ള ഹൃദയത്തിലേക്കൊക്കെ കൂടുതൽ രക്തയോട്ടം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സന്ദർഭം. ആ സമയത്ത് ഈ ഓൾറെഡി ഉണ്ടായ ഡാമേജ് കംപ്ലീറ്റ് ആയിട്ട് ക്യുർ ആവാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടുള്ള ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും കിഡ്നികളിലേക്കും ഒക്കെയുള്ള രക്തയോട്ടത്തിലേക്കുള്ള ആ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുകയും ഇങ്ങനെയുള്ള ഹൃദയാഘാതവും പക്ഷാഘാതവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് വൈദ്യരോഗം കാണുന്നത് കോവിഡ് വന്നതിന് ശേഷം ചെറുപ്പക്കാരിൽ മരണനിരക്ക് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്, ഹൃദയാഘാതം മൂലവും പക്ഷാഘാതം മൂലവും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് ഇത്തരത്തിൽ രക്തക്കുഴലുകൾക്കുള്ളിൽ ഉണ്ടാക്കുന്ന ഈ കോവിഡ് വൈറസ് ഉണ്ടാക്കുന്ന ഈ ഡാമേജാണ്. അപ്പൊ നമുക്കിതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണെങ്കിൽ കോവിഡിനെ ഒരിക്കലും വളരെയധികം ലഘുവായിട്ട് അല്ലെങ്കിൽ വളരെ പുച്ഛത്തോടു കൂടി കാണാതിരിക്കുക. ഇതൊരു ജലദോഷപ്പനി മാത്രമല്ല, ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാക്കുന്ന പല വ്യതിയാനങ്ങളുമുണ്ട്. അത് നമുക്ക് പലപ്പോഴും നമ്മുടെ നേത്രങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വ്യതിയാനങ്ങളല്ല, പക്ഷേ ഇത് നമ്മളെ പല രീതിയിൽ മോശമായി ബാധിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കോവിഡ് നെഗറ്റീവ് ആണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം പൂർണ്ണമായിട്ട് കോവിഡിൽ നിന്ന് മുക്തമായിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിനെയാണ് ലോങ് കോവിഡ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ തിരിച്ച് നമ്മൾ നമ്മുടെ റുട്ടീൻ ലൈഫിലേക്ക് വരുന്നത് ഒരു തിടുക്കത്തിലാവരുത്. നിങ്ങൾ എക്സസൈസ് ചെയ്തിരുന്ന ആളായിരിക്കാം, ജിമ്മിൽ പോയിരുന്ന ആളായിരിക്കാം, ആയിക്കോട്ടെ, നമുക്ക് അതിലേക്കൊക്കെ തിരിച്ചു വരാം. പക്ഷെ വളരെ പതുക്കെ, വളരെ പതുക്കെ. നിങ്ങൾ ജിമ്മിൽ വളരെ സ്ട്രെസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണെങ്കിൽ ഒരിക്കലും 10 ദിവസം കഴിയുമ്പോൾ ഉടൻ തന്നെ ജിമ്മിൽ പോയി അതേ എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ ദിവസം 10 കിലോമീറ്റർ നടന്നിരുന്ന ആളാണെങ്കിൽ ഒരിക്കലും കോവിഡ് മാറിയ ഉടൻ തന്നെ പോയിട്ട് ഈ 10 കിലോമീറ്റർ നടക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആദ്യം 1.5 കിലോമീറ്റർ, വെറും 500 മീറ്റർ പതുക്കെ നടന്നു തുടങ്ങുക. ഗ്രാജുവലി അതിനെ 1 കിലോമീറ്റർ ആക്കുക, 1.5 കിലോമീറ്റർ ആക്കുക. വളരെ സമയമെടുത്ത്, നമുക്ക് എന്താ ധൃതി, നമ്മൾ എവിടെയും കോമ്പറ്റീഷനൊന്നും പോകുന്നില്ലല്ലോ, നമ്മൾ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ നടത്ത ടെസ്റ്റ് മാരത്തോൺ മത്സരത്തിനൊന്നും പോകുന്നില്ലല്ലോ. നമുക്ക് സമയമെടുത്ത് മാത്രം നമ്മുടെ പണ്ട് നമ്മൾ ചെയ്തിരുന്ന നമ്മുടെ റുട്ടീൻ ലൈഫിലേക്ക് തിരിച്ചു വരാം. ഒരു കാരണവശാലും ധൃതി പിടിക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആന്തരിക അവയവങ്ങൾ, നമുക്ക് കാണാൻ സാധിക്കില്ല അവയിലെ മാറ്റങ്ങൾ, അവയൊന്നും തിരിച്ചു വരാൻ പൂർണ്ണമായി സജ്ജമായിട്ടില്ല കോവിഡിന് ശേഷം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അതിനെ പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്ത് വരാനുള്ള സമയം നമ്മൾ കൊടുക്കണം. ഒരു കാര്യത്തിലും ഒരു ധൃതി നമ്മൾ കാണിക്കരുത്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് എനിക്ക് എല്ലാവരുടെ പറയാനുള്ളത്. ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, മുതിർന്ന ആളുകളും ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് കഴിക്കുന്ന, ഓൾറെഡി ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള, ഓൾറെഡി ബ്രെയിൻ സംബന്ധമായ അസുഖങ്ങളുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോവിഡ്. കാരണം ഇത്തരത്തിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാക്കുന്ന ഒരു അസുഖമാണ്. നമ്മളത് പലപ്പോഴും മനസ്സിലാക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൊളാപ്സ് ചെയ്ത് വീണ് അറ്റാക്കായി വീഴുമ്പോഴും പക്ഷാഘാതമായി വീഴുമ്പോഴും ആയിരിക്കും നമ്മളിത് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെയുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലരെയും നമുക്ക് നഷ്ടപ്പെടും, വളരെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതുകൊണ്ട് കോവിഡ് നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരനല്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അപ്പോൾ കോവിഡിനെ ലോങ് കോവിഡ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയെ നമ്മൾ പുച്ഛത്തോടെ കാണരുത്. എല്ലാവരും നോർമൽ ലൈഫിലേക്ക് സമയമെടുത്ത് മാത്രം വരിക, വേണ്ടത്ര റെസ്റ്റ് എടുക്കുക, നിങ്ങളുടെ മനസ്സിനെ സമാധാനമാക്കി വെക്കുക, സ്ട്രെസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. വളരെ പതുക്കെ വളരെ പതുക്കെ എക്സസൈസ് വേണ്ട എന്നല്ല ഒരിക്കലും പറയുന്നത്. നമുക്ക് എക്സസൈസ് ആവശ്യമാണ്, നമ്മുടെ ശരീരത്തിന് വേണ്ട വ്യായാമം വളരെയധികം ആവശ്യമാണ്. പക്ഷേ അത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രം നമ്മൾ ചെയ്തു തുടങ്ങുക, കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഡോക്ടർമാർക്കും നിത്യശാന്തി നേടുകയാണ്. രണ്ടുപേരും അവരുടെ കുടുംബാംഗങ്ങൾക്ക് അത് സഹിക്കാനുള്ള കഴിവ് ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ടോക്ക് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കാണുന്ന എല്ലാവരും മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വിവരം എത്തിക്കണം. ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പക്ഷേ ചെറുപ്പക്കാർ ഒരിക്കലും ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണരുത് എന്നുള്ള ഒരു അപേക്ഷ കൂടിയാണ് ഈ ഒരു ടോക്കിലൂടെ ഞാൻ പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.